ഇൻസ്റ്റാഗ്രാമിലൂടെ ലോകം ഏറ്റവും കൂടുതൽ കണ്ട വീഡിയോ അത് വേറെ ആരുമല്ല മലപ്പുറം അരീക്കോട്ടുകാരനാണ് അരീക്കോട്ടിന് ഈ പന്തിനോടുള്ള മുഹബത്ത് നമുക്കറിയാം ദാ മറ്റൊരു അരീക്കോട്ടുകാരൻ റിസ്വാൻ ലോകം കീഴടക്കുകയാണ് ട്രാവലിങ്ങിൻ്റെ ഇടയിലൂടെ ഈ ബോള് കൊണ്ടുപോകാറുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വെറുതെ ഒരു ഷോട്ട് ചെയ്തതാണ് അത് എൻ്റെ ഫ്രണ്ട് വീഡിയോ എടുത്തിനി അപ്പോൾ ഞാനത് ട്രാവലിങ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അത് ചെറിയൊരു ഇതിലാണ് അപ്ലോഡ് ചെയ്ത് അപ്പോൾ ഞാൻ വീട്ടിലെത്തിയപ്പോൾ അതേ ഒരു 300K ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ രാവിലെ എണീച്ചപ്പോൾ ഒരു 1.5 മില്യൺ 2 മില്യൺ ആയിട്ടുണ്ട് പിന്നെ അത് ഭയങ്കര സ്പീഡിൽ തന്നെ പോയി ഇപ്പോൾ 2 ആഴ്ച കൊണ്ട് 360 മില്യൺ ആയിട്ടുണ്ട് ഞാൻ പ്ലസ് വൺ പഠിക്കുമ്പോഴാണ് എനിക്കിതിനോടുള്ള ഇൻട്രസ്റ്റ് വന്നത് ഞാനിതിൻ്റെ മുമ്പ് ഞാൻ ഫുട്ബോളൊക്കെ കളിക്കും ഇപ്പോൾ ഫുട്ബോൾ ഈ ടൂർണമെൻറ്റിനൊക്കെ പോകുമ്പോൾ പോയപ്പോൾ ഞാൻ എൻ്റെ കൈ മുറിഞ്ഞ് അതിൽ ഞാൻ വീട്ടിലിരുന്നപ്പോൾ എൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞ് ഇനി ഫുട്ബോൾ കളിക്കണ്ട പിന്നെ ഡോക്ടർ പറഞ്ഞ് 2 കൊല്ലം കളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ആ വീട്ടിലിങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംഭവമാണ് ഈ ഫ്രീ സ്റ്റൈൽ അങ്ങനെ ഞാൻ ഫ്രീ സ്റ്റൈലിലേക്ക് വന്നു പിന്നെ ഞാൻ ഓരോ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ കൊടുത്തി അതിലൊന്നും വലിയ കാര്യം ഉണ്ടായിട്ടില്ല ഒരു 10-15 വീഡിയോ ഇട്ടിട്ടൊന്നും കാര്യം ഉണ്ടായിട്ടില്ല അതിൽ പിന്നെ ഞാൻ എൻ്റെ ക്രിയേറ്റീവിൽ തന്നെ എൻ്റെ പുതിയ സ്കില്ല് ഞാൻ അവിടെ കണ്ടുപിടിച്ച് അതിൽ പുതിയ സ്കില്ലെടുത്തപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ അത് 5 മില്യൺ ആയിട്ട് പിന്നെ ഞാൻ പുതിയ അപ്ലോഡ് ചെയ്യുക വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒക്കെ മില്യൺ തന്നെ വരാറുണ്ട് നാട്ടിലൊക്കെ ഫസ്റ്റ് ഞാൻ ഞാനൊരു വെള്ളം കുപ്പി കൊണ്ട് എൻ്റെ ഗ്രൗണ്ടിലേക്ക് പോകും അവിടെ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രാക്ടീസ് തന്നെ ചെയ്യും അപ്പോൾ അവിടുത്തെ വീട്ടുകാരൊക്കെ പറയും നിനക്ക് പിരാന്താണോ ഇങ്ങനെ ഓരോന്ന് ചോദിക്കും അതിലൊന്നും ഞാൻ തളർന്നിട്ടില്ല പിന്നെ അത് മുന്നോട്ട് തന്നെ പോയി അതായത് അന്ന് കളിയാക്കിയവരൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായി മാറി ഭാവിയിലേക്ക് ഒരു ഫ്രീ സ്റ്റൈലർ ആവണം ഈ വേൾഡിൽ കളിച്ചിട്ട് ചാമ്പ്യൻഷിപ്പ് അങ്ങനെയൊക്കെ കിട്ടാനാണ് ആഗ്രഹം വൃത്താകൃതിയോളം തന്നെ വിശാലമാണ് ഈ കാൽപ്പന്തിൻ്റെ ലോകം അവിടെ റിസ്വാൻ പാറി പറക്കട്ടെ ലോക ഫുട്ബോളിൻ്റെ നെറുകയിലെത്തട്ടെ അരുണമൃതനാഥ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം അരുണാണ് റിപ്പോർട്ട് ചെയ്തത് അതിനെ പറ്റി ആ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത് അഞ്ജനയാണ് അഞ്ജന ഗുഡ് മോർണിംഗ് അഞ്ജന ഇതിപ്പോ ഈ ഒരു അനസിന്റെ ഫ്രീ സ്റ്റൈൽ കിക്ക് അത് വലിയ തോതില്ല അതായത് 1-2 കോടിയല്ല 36 കോടി ജനങ്ങളാണ് കണ്ടത് അപ്പം നമുക്കറിയാം മലപ്പുറത്തുകാർക്ക് ഈ ഫുട്ബോളിനോടുള്ള ഒരു സ്നേഹം ഒരുപാട് ഫുട്ബോൾ ടൂർണമെൻറ്റുകളൊക്കെ അവിടെ നടക്കാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇപ്പം അനസിൻ്റെ നമ്മുടെ അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ടപ്പോൾ അനസിനെ കേട്ട സമയം അഞ്ജനയ്ക്ക് തോന്നിയത് അഞ്ജിത മലപ്പുറം അരീക്കോട് സ്വദേശിയാണ് ഈ ഒരു മുഹമ്മദ് റിസ്വാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു 19-കാരൻ അവൻ്റെ ആ ഒരു കിക്ക് കണ്ടാൽ നമ്മളെല്ലാവരും അമ്പരക്കും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഏതെങ്കിലും വിദേശ രാജ്യത്താണെന്ന് കാരണം മലപ്പുറത്തുള്ളൊരു കേരള കുണ്ടെന്ന് പറഞ്ഞ ചെറിയ വെള്ളച്ചാട്ടമാണത് മല 2 പാറക്കെട്ടിനിടയിൽ കൂടെ വെള്ളം ഒഴുകുന്നുണ്ട് അതിൻ്റെ ഇടയിലേക്കാണ് അവൻ്റെ എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു കളക്കൻ കിക്ക് വെള്ളത്തിലേക്ക് ആ ഒരു പാറക്കെട്ടിൽ നിന്ന് വെള്ളത്തിലേക്ക് ആ ബോള് പോകുന്നു ജസ്റ്റ് ഒരു 2 സെക്കൻഡ് എല്ലാവരെയും ആകാംക്ഷയിൽ നിർത്തുകയാണ് അയ്യോ ബോൾ എവിടെ പോയി എന്നുള്ളത് പെട്ടെന്ന് വെള്ളത്തിനിടയിൽ കൂടെ തന്നെ ആ ഒരു പന്ത് തിരിച്ച് ഒഴുകി വരുന്നുണ്ട് ഈ ഒരു വീഡിയോ ആയിരുന്നു അവൻ റിസ്വാൻ ഈ ഒരു ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചത് ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ ഒരു വീഡിയോ ലോകമെമ്പാടുമുള്ള ജനങ്ങളത് ഏറ്റെടുത്തു ഏതാണ്ട് 1-2 ഒന്നുമല്ല 36 കോടി ജനങ്ങളാണ് ഇതിനോടകം തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത് ഒരുപാട് ഫുട്ബോൾ പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ ഏറ്റെടുത്ത് കഴിഞ്ഞു ഏതാണ്ട് 3 വർഷം മുൻപാണ് മുഹമ്മദ് റിസ്വാൻ ഇത്തരത്തിൽ ഈ ഒരു ഫ്രീ സ്റ്റൈൽ ഫുട്ബോളർ എന്നുള്ള നിലയിലേക്ക് ഉയർന്നു വരുന്നത് ചെറുപ്പം മുതലേ തന്നെ ഈ ഒരു കാര്യത്തിനോട് ഈ ഒരു തലത്തിനോട് ആ കുട്ടിക്ക് അതിയേറെ താല്പര്യമുണ്ടായിരുന്നു അപ്പോൾ റിസ്വാൻ പറഞ്ഞു വയ്ക്കുന്ന ഒരു പാഠമുണ്ട് നമ്മുടെ ഈ ഒരു പ്രയത്നം അത് എത്ര തന്നെ കഠിനമായാൽ പോലും നമുക്ക് അത് എപ്പോഴെങ്കിലുമൊക്കെ നമ്മളത് കൂടുതൽ നമ്മളത് ഉയർത്തും എന്നാണ് ഈ ഒരു വീഡിയോ നമുക്ക് ചൂണ്ടിക്കാട്ടിക്കുന്നത് ശരി അഞ്ജന എന്തായാലും റിസ്വാൻ്റെ യാത്ര തുടരട്ടെ